നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കുറേ നാളായി നമ്മൾ ഒരു വീഡിയോ ഒക്കെ മര്യാദ ചെയ്തിട്ട് മറ്റൊന്നെല്ലാം കുറച്ച് തിരക്കിലായിരുന്നു. കൊറോണയുടെ പ്രശ്നം അങ്ങനെ, പിന്നെ നമ്മുടെ വീടിന്റെ മോണ്ടോട്ടുള്ള പണിയൊക്കെ നടന്നിരിക്കുകയായിരുന്നു. ഇപ്പൊ കഴിഞ്ഞ ദിവസമാണ് അത് ഏകദേശം ഫിനിഷായത്, ഞങ്ങൾ മോണ്ടൊക്കെ കയറി. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടൈറ്റിൽ നിങ്ങൾ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും, നമ്മുടെ വീടിന്റെ മോളില് ഒരു പോർഷൻ ഒരു സ്റ്റുഡിയോ കം ഹോം തിയേറ്റർ ആണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതിന്റെ വിശേഷങ്ങളാണ് നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക്. അപ്പൊ എന്തായാലും കഥ പറഞ്ഞു നീട്ടുന്നില്ല, നമുക്ക് നേരെ തിയേറ്ററിലേക്ക് പോകാം. അപ്പൊ നമ്മുടെ ഈ റൂമിന്റെ കാര്യം എടുക്കണെന്നുണ്ടെങ്കിൽ കണ്ടില്ല, വശങ്ങളിലൊക്കെ ഞാൻ ഡാർക്ക് കളറാണ് കൊടുത്തിരിക്കുന്നത്. അത്ര ബ്ലാക്ക് അല്ല, നല്ലൊരു ഡാർക്ക് കളറാണത്. പിന്നെ മുകളില് വൈറ്റ് ആണ്. ദെൻ ഈ സ്ക്രീൻ ആ ഒരു ഭാഗം മാത്രമാണ് നമ്മൾ വൈറ്റ്. ഇത് ശരിക്കും സ്ക്രീൻ അല്ല, ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വൈറ്റ് പെയിന്റ് അടിച്ചേക്കുന്നതാണ്. ഇത് വേണമെങ്കിൽ നമുക്ക് സ്ക്രീൻ വാങ്ങി സെറ്റ് ചെയ്യാവുന്നതാണ്, നമുക്ക് ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ കിട്ടും. പിന്നെ ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു ഹോം തിയേറ്ററിന്റെ പ്രധാനപ്പെട്ട ഒരു ഐറ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പ്രൊജക്ടർ തന്നെയാണ്. കണ്ടില്ലേ, എ യു എൻ എന്ന പേരിലൊരു കമ്പനിയുടെ പ്രൊജക്ടറാണിത്. ഏകദേശം 19,000 രൂപയ്ക്കാണ് ഞാനിത് വാങ്ങിച്ചത് ഫ്ലിപ്കാർട്ടിൽ നിന്ന്. അതിന്റെ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. കണ്ടില്ലേ, അത്യാവശ്യം നല്ല ഒരു ഔട്ട്പുട്ട് ക്വാളിറ്റി ഉള്ളൊരു പ്രൊജക്ടർ തന്നെയാണിത്. ഫുൾ എച്ച് ഡിയിലൊക്കെ നല്ല ക്ലിയർ ആയിട്ട് വർക്ക് ചെയ്യും ഈ പ്രൊജക്ടർ. കണ്ടില്ലേ, മുകളിലേക്ക് ഞാൻ ഇവിടെ ഒരു വാൾ മൗണ്ട് വെച്ചിട്ട് സെറ്റ് ചെയ്തേക്കുന്നതാണ്. ഇതും ഞാൻ ഇതേപോലെ ഓൺലൈനായിട്ട് വാങ്ങിയതാണ്, എന്നിട്ട് ഇവിടെ ഡ്രില്ല് ചെയ്ത് സെറ്റ് ചെയ്തേക്കുന്നതാണ്. ഇത് വെക്കാം, ഇങ്ങനെ സെറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു തട്ടടിച്ചിട്ടാണെങ്കിൽ അങ്ങനെ വെക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും മുകളിലുള്ള മേശയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതനുസരിച്ച് ആ ഒരു എന്താ പറയാ, സ്ക്രീനിലെ ആ പ്രൊജക്ട് കറക്റ്റ് ആയിട്ട് ആ ഒരു ഇത് വരണം, അത്രേ ഉള്ളൂ. അതനുസരിച്ച് നമുക്ക് എവിടെ വേണമെങ്കിലും സെറ്റ് ചെയ്യാം. പിന്നെ ഇതൊരു സിനിമ കാണണം എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ കണ്ടില്ലേ, ഇതൊരു എച്ച് ഡി എം ഐ പോർട്ട് വെച്ച് ഞാൻ കണക്ട് ചെയ്തിട്ടുണ്ട് എന്റെ ലാപ്ടോപ്പ്. ഇതാ ഈ വെൽക്കം എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഇമേജ് ഉണ്ടല്ലേ അവിടെ കാണുന്നത്, ഈ ലാപ്ടോപ്പിൽ നിന്ന് എച്ച് ഡി എം ഐ വെച്ചിട്ട് കണക്ട് ചെയ്തേക്കുന്നത്. പിന്നെ ഇത് കൂടാണ്ട് ഇത് നമ്മുടെ പ്രൊജക്ടറിന്റെ റിമോട്ടാണ് കേട്ടോ. ഏത് ഭാഗത്തു നിന്നും നല്ല ആക്സസ് കിട്ടും, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. താഴെ നിന്നാണെങ്കിലും മുകളിൽ നിന്നാലും വശങ്ങളിൽ നിന്നാണെങ്കിലും ഒക്കെ ആക്സസ് കിട്ടും. അപ്പൊ ഇതിന്റെ മെനു എടുക്കാം. ഇതാണ് നമ്മുടെ പ്രൊജക്ടറിന്റെ മെനു. ഞാൻ ഈ ലൈറ്റ് ഒന്ന് ഓഫ് ചെയ്യണേ. ഇതിൽ ഇൻപുട്ട് ഏതൊക്കെ ഇൻപുട്ട് വെച്ചിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന കാണാം. മുകളിലുണ്ട് എച്ച് ഡി എം ഐ 1, എച്ച് ഡി എം ഐ 2, രണ്ട് എച്ച് ഡി എം ഐ പോർട്ട് ഉണ്ട്, നമുക്ക് ലാപ്ടോപ്പിൽ നിന്നൊക്കെ കണക്ട് ചെയ്യാം. പിന്നെ മൂന്നാമത് വന്നിരിക്കുന്നത് വി ജി എ ആണ്. ദെൻ യു എസ് ബി കണക്ട് ചെയ്യാം. അതുകൂടാണ്ട് യു എസ് ബി കൂടാണ്ട് തന്നെ മെമ്മറി കാർഡ് ഇടാനുള്ള സ്ലോട്ട് ഉണ്ട്. ഞാൻ പക്ഷെ അത് കണക്ട് ചെയ്ത് ഞാൻ സ്ലോട്ട് മെമ്മറി കാർഡ് ഇട്ട് നോക്കിയിട്ടില്ല. പിന്നെ എ വി, പിന്നെ ഇതിന് താഴേക്ക് വരികയാണെങ്കിൽ വൈഫൈ. വൈഫൈ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്രൊജക്ടറിൽ, ഇതൊരു ആൻഡ്രോയിഡ് പ്രൊജക്ടറാണല്ലോ, ഈ പ്രൊജക്ടറിൽ നമ്മൾ വൈഫൈ ഡയറക്റ്റ് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇൻബിൽറ്റ് ആപ്പ് വെച്ചിട്ട് നമുക്ക് മൂവീസ് കാണാം. ഇൻബിൽറ്റ് ആപ്പുകളുണ്ട് ഇവിടെ താഴെ, കണ്ടില്ലേ, ഹോട്ട്സ്റ്റാർ. അത് ഇൻബിൽറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളത് പ്ലേ സ്റ്റോറിൽ ഡൗൺലോഡ് ചെയ്തെടുക്കണം കേട്ടോ. സോറി, ദ യൂട്യൂബ് ഉണ്ട്, ജിയോ സിനിമ ഉണ്ട്. പക്ഷെ ഈ പ്രൊജക്ടറിൽ ആമസോൺ പ്രൈം നമുക്ക് ഡൗൺലോഡ് ചെയ്യാം, പക്ഷെ അത് വർക്ക് ചെയ്യുന്നില്ല കേട്ടോ. അതെന്തോ പ്രശ്നമുണ്ട്. നമുക്ക് അതല്ലാണ്ടുള്ള രീതിയിൽ നമുക്ക് ലാപ്ടോപ്പിൽ നിന്ന് കണക്ട് ചെയ്ത് എച്ച് ഡി എം ഐ വെച്ചിട്ട് ആമസോൺ പ്രൈം കാണാവുന്നതാണ്. പിന്നെ അടുത്ത വന്നിട്ട് ഇതാ ബ്ലൂടൂത്ത്. നമുക്ക് ഔട്ട്പുട്ടിന് വേണ്ടിയിട്ട് ബ്ലൂടൂത്ത് ആണ് യൂസ് ചെയ്യുന്നത്, നമ്മൾ സ്പീക്കറിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ബ്ലൂടൂത്ത് ഇല്ല എന്നുണ്ടെങ്കിലും നമ്മുടെ പ്രൊജക്ടറിൽ തന്നെ ഒരു ഇൻബിൽറ്റ് സ്പീക്കർ വരുന്നുണ്ട്, അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഇൻബിൽറ്റ് സ്പീക്കർ ഇതിലുണ്ട്. പക്ഷെ അത് നമ്മൾ നല്ല രീതിയിൽ സിനിമ ഒരു ആസ്വാദനത്തിന് വേണ്ടിയിട്ട് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നല്ല ഹോം തിയേറ്റർ ഒരു 5.1 ഒക്കെ ആയിരിക്കും ബെറ്റർ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മെനുവും കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ്. ഇനി ഇതിൻ്റെ സൗണ്ട് സിസ്റ്റത്തിലേക്ക് കടക്കാം. ഞാൻ യൂസ് ചെയ്യുന്നത് ഫിലിപ്സിൻ്റെ 5.1 ഹോം തിയേറ്ററാണ്. ഇതിൻ്റെ ഇവിടെ നിന്ന് ഞാനിങ്ങനെ ഔട്ട്പുട്ട് കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇതാ ഇവിടെ ഫസ്റ്റ് ലെഫ്റ്റ് ഇവിടെ വരും, പിന്നെ ഇവിടെ വന്നിട്ട് ഫസ്റ്റ് റൈറ്റ്, ദെൻ
ഇവിടെ സെക്കൻഡ് റൈറ്റ് സ്പീക്കർ, ഇനി ഇവിടെ സെക്കൻഡ് ലെഫ്റ്റ്. അങ്ങനെ മൊത്തം 5 സ്പീക്കർ ഉണ്ട്. ഇതാ ഒരു സ്പീക്കർ അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോ ഇതൊക്കെയാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ പ്രൊജക്ടറിന് വന്നിട്ട് ഏകദേശം ഒരു 20,000 അടുക്കി വന്നില്ല, ഇനി താഴെ വന്നിട്ട് 19 രൂപയായിട്ടുള്ളൂ. ഇത് നമ്മള് 5 കൊല്ലം പഴക്കമുള്ളതാണ്. 5,500 രൂപയാണ് ഈ ഹോം തിയേറ്റർ, ഫിലിപ്സ് ഹോം തിയേറ്ററിന് വാങ്ങിച്ചത്. ചുരുക്കി പറഞ്ഞ ഈ രണ്ട് ഡിവൈസുകളാണ്, അതായത് പ്രൊജക്ടറും സ്പീക്കറും ആണ് നമ്മള് പൈസ മുടക്കി വാങ്ങിച്ചിരിക്കുന്ന ഒരു ഐറ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പൊ ഇനി നമുക്ക് നമ്മുടെ തിയേറ്ററിലെ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. നമുക്ക് സിനിമയും മ്യൂസിക്കും ഒന്നും ഇപ്പൊ നമുക്ക് കോപ്പിറൈറ്റ് ഇഷ്യൂ ഉള്ള വീഡിയോ ഇടാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മുടെ ഒരു വീഡിയോ ഞാനിട്ട് കാണിച്ചു തരാം. നമ്മുടെ വീട്ടിൽ ഇതേപോലെ ഒരു മിനി തിയേറ്റർ സെറ്റ് ചെയ്തു എന്ന് പറയുമ്പോൾ തന്നെ രണ്ട് അഭിപ്രായം പറഞ്ഞവരുണ്ടാവും. ചിലവര് നെഗറ്റീവ് പറയും, ചിലവര് ഇത് പോസിറ്റീവായിട്ട് പറയും. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ ഒരു ഡ്രീം ആയിരുന്നത്, നമ്മൾ ചെറുപ്പം പോലെ തന്നെ തിയേറ്ററിലൊക്കെ പോയിട്ട് സിനിമ കാണാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അങ്ങനെ ചെറുപ്പം ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് വീട്ടുകാരോടായിട്ട് നമുക്ക് തിയേറ്ററിലൊക്കെ പോകാൻ പറ്റുള്ളൂ. ദൈവം അതിന് നമുക്ക് പ്രായമായി കഴിയുമ്പോഴാണ് തിയേറ്ററിലൊക്കെ പോയി കൂടുതൽ സിനിമ കാണാനൊക്കെ തുടങ്ങിയത്. പക്ഷെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ കൊറോണയൊക്കെ വന്നു കഴിഞ്ഞാൽ തിയേറ്ററുകളൊക്കെ അടച്ചു, OTT റിലീസുകളാണ് ഇപ്പൊ കൂടുതൽ. അപ്പൊ അങ്ങനെ വന്നപ്പോഴാണ് വീടിന്റെ മുകളിലേക്കുള്ള റൂം എടുക്കലും ഈ ഒരു അവസരത്തിൽ നടക്കുന്നത്. അപ്പൊ ഞാൻ തീരുമാനിച്ചു ഏതായാലും ഒരു ബെഡ്റൂം വേണം, ദെൻ ഇപ്പുറത്തൊരു സ്റ്റുഡിയോ റൂം, അതിന്റെ ഒരു വർക്ക് സ്റ്റേഷൻ, ദെൻ ഈ പറഞ്ഞ പോലെ. അപ്പൊ ഞാൻ തീരുമാനിച്ചു എന്തായാലും ഒരു ബെഡ്റൂം വേണം, തൊട്ട് ഇപ്പുറത്തെ ഒരു റൂമിൽ സ്പേസ് ഉണ്ട്, അപ്പൊ അതിന് എന്റെ വർക്ക് സ്റ്റേഷൻ പ്ലസ് ഒരു ഹോം തിയേറ്റർ. അപ്പൊ ആ ഒരു ഡ്രീം ഈ ഒരു ടൈമില് ഞാനത് സാക്ഷാത്കരിച്ചു, അതാണത് സംഭവം ഉണ്ടായത്. അപ്പോ ശരിക്കും പറഞ്ഞാൽ 5 ലക്ഷം, 10 ലക്ഷം, 20 ലക്ഷം വരെ മുടക്കേണ്ട ഒത്തിരി ആൾക്കാർ പുതിയ വീടുകളൊക്കെ പണിയുമ്പോൾ തിയേറ്ററും കൂടി പണിയുന്നുണ്ട്. പക്ഷെ നമുക്ക് അത്ര മുടക്കാനുള്ളൊരു സാമ്പത്തിക ശേഷി ഇല്ലല്ലോ. അപ്പൊ ഇത്തരത്തിൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു സെറ്റപ്പിൽ തന്നെ നമുക്ക് വളരെ ബഡ്ജറ്റ് ചുരുങ്ങിയ തുകയ്ക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഹോം തിയേറ്റർ നമുക്ക് സെറ്റ് ചെയ്യുന്നതാണ്. അത് ഓരോരുത്തരുടെ ബഡ്ജറ്റ് അനുസരിച്ചിരിക്കും. ഈ എന്താ പറയാ, പ്രൊജക്ടറൊക്കെ ഇതിൽ കൂടുതലുണ്ട്, കുറവുള്ളതുണ്ട്. പക്ഷെ ക്വാളിറ്റി അതനുസരിച്ച് കൂടി കുറഞ്ഞൊക്കെ ഇരിക്കുന്നു മാത്രമുള്ളൂ. നമ്മളുടെ ബഡ്ജറ്റ് അനുസരിച്ച് നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മളുടെ തിയേറ്റർ, ഹോം തിയേറ്റർ. അപ്പോ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുമ്പോൾ ഇതേപോലെയുള്ള ബഡ്ജറ്റ് സെറ്റപ്പായിട്ട് ഹോം തിയേറ്റർ സെറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹമുള്ളവർക്ക് ഇത് ഉപയോഗിക്കുമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ പ്രൊജക്ടറും വാൾമൗണ്ടൊക്കെ വാങ്ങുന്നതിനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, താല്പര്യം ഉണ്ടെങ്കിൽ പോയി വാങ്ങാം. അപ്പൊ എന്തായാലും എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ മറ്റൊരു വീഡിയോ